हेलो फ्रेंड्स, वेलकम बैक टू अवर चैनल। ई वीडियो एक्सप्लेन KGF चाप्टर 1 मूवी वाले षोट्ट ई मूवी मेन क्यों पर स्टोरी एक्सप्लेन। सो नमुक एक्सप्लेन स्टार्ट। मूवी स्टार्टिंग 1981 इंडिया प्राइम मिनिस्टर और व्यक्ति डेथ वारंट साइन का अगले कारण अल वलियर क्रिमिनल अदमात्रम अयाले आरुम अड़याद रोकी डेथ वारंट प्राइम मिनिस्टर साइन अद कहने 2018 फेमस आनंद जर्नलिस्ट और बुक पब्लिश आ बुक रोकी मुझे जीवते पक्षे एंर कारणको गवर्मेंट आ बुक बैन आ बुक एल कोपुर कल पक्षे आ बुक एनयोर न्यूस चानल कई कटू आ बुक कल आूस चानल आनंद इंटरव्यू अद्हमे आ बुक एत्रोम सत्यमें इंटरव्यू चेद आ बुक पे एल डोराडो अद आनंद आ बुक कथ पर तुंग अड़ सी 1951 कर्णाटक कोलार डिस्ट्रिक्ट कुछ आल मण कुयू अब व्यतस्तम और कल लू अद आ स्थलते इंवेस्टिगेट कुछ गवर्मेंट ऑफीसर्स अवड़ेतु सूर्यवर्धन सूर्यवर्धन आ नाटिल तामसिक्कुन्न वाले पवर्फुल्लायिट्टुल्ल आलुकल्क्क किट्टिय कल्ल स्वर्णमाणेन्न मनसिलाक्कियप्पोल सूर्यवर्धन एल्ला गवर्मेंट ऑफीसर्सिने कोन्नु कळयुम। सूर्यवर्धन अगने चेय्तत आ स्थलत्तु स्वर्णमुंडेन्नुल्ल कार्यम पुरत्तारुम अरियादिरिक्कानायिट्टाण ई संभवंगळ नडक्कुन्न अते समयत्त अविडे अडुत्तुल्ल ओरु ग्रामत्तिल ഒരു കുഞ്ഞു ജനിക്കും। കോളാർ എന്ന സ്ഥലത്തെ ഒരുപാട് സ്വർണ്ണമുള്ളതുകൊണ്ട് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് കോളാർ ഗോൾഡ് ഫീൽഡ്സ് എന്നായിരുന്നു അഥവാ KGF। സൂര്യവർദ്ധൻ ആ സ്ഥലം ഗവൺമെന്റിൽ നിന്ന് 99 വർഷത്തേക്ക് ലീസിന് എടുത്തതായിരുന്നു। എന്നിട്ട് സൂര്യവർദ്ധൻ അവിടെ നറാച്ചി എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു। അയാൾ എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് ആ കമ്പനി ഒരു ലൈംസ്റ്റോൺ മൈനിംഗ് കമ്പനി ആയിരുന്നു എന്നാണ്। സൂര്യവർദ്ധൻ കുറേ ആളുകളെ നിർബന്ധപൂർവം പിടിച്ചുകൊണ്ടുവന്ന് KGF-ൽ മൈനിംഗ് ചെയ്യിക്കുകയായിരുന്നു। അയാൾ അവരെ കൊണ്ട് ആ പണിയെല്ലാം ചെയ്യിപ്പിച്ചത് ഒരുപാട് ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയുമാണ്। ഈ കമ്പനിയെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നതിനു വേണ്ടി അയാൾ 5 പാർട്ട്നേഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു। അവരുടെ പേര് കമൽ, ആൻഡ്രൂസ്, രാജേന്ദ്ര ദേശായി, ഗുരു പാണ്ഡ്യൻ, അധീര എന്നിങ്ങനെയാണ്। അധീര സൂര്യവർദ്ധന്റെ സഹോദരനായിരുന്നു। അധീര അല്ലാതെ മറ്റു 4 പേർക്കും മറ്റുള്ള നഗരങ്ങളിൽ വലിയ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു। അവരുടെ ഈ ഗോൾഡ് സ്മഗ്ലിംഗിന്റെ ബിസിനസ് വളരെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു। പക്ഷേ 1978 സൂര്യവർദ്ധന സ്ട്രോക്ക് വരും। അങ്ങനെ അയാളുടെ അവസ്ഥ വളരെ മോശമാകും। ഈ സമയം കമ്പനിയുടെ പാർട്ണേഴ്സ് KGF-നെ കൈയടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും। പക്ഷേ അപ്പോൾ സൂര്യവർദ്ധൻ തന്റെ മകനായ ഗരുഡയെ KGF-ന്റെ അധികാരമെല്ലാം ഏൽപ്പിക്കും। പക്ഷേ ഈ കാര്യം അധീരയ്ക്ക് ഇഷ്ടമാകില്ല। അയാൾ ഗരുഡയെ കൊല്ലാനായിട്ട് ഒരു ശ്രമം നടത്തും। പക്ഷേ അയാളെക്കൊണ്ട് ഗരുഡയെ കൊല്ലാനായിട്ട് സാധിച്ചില്ല। അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഗരുഡ അധീരയെ കൊന്നു എന്നാണ്। അത് കഴിഞ്ഞ് ഗരുഡ KGF എന്ന സാമ്രാജ്യത്തെ ഭരിക്കാനായിട്ട് തുടങ്ങും। ഗരുഡയെ ബാക്കിയുള്ള പാർട്ണേഴ്സിന് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല। ഇനി ഈ മൂവിയിലെ ഹീറോ ആയ റോക്കിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്। റോക്കിയുടെ യഥാർത്ഥ പേര് രാജകൃഷ്ണപ്പ ബേരിയ എന്നാണ്। റോക്കിയുടെ അമ്മ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു। പക്ഷേ അവരൊരു ധീരവനിതയായിരുന്നു। റോക്കിക്ക് 10 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ ഒരു അസുഖം മൂലം മരണപ്പെടും। പക്ഷേ മരണപ്പെടുന്നതിനു മുൻപ് അവർ തന്റെ മകനെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചിരുന്നു। അതായത് റോക്കി വലുതാകുമ്പോൾ ഒരുപാട് ശക്തനും പണക്കാരനുമായ ഒരു വ്യക്തിയായി മാറണമെന്നായിരുന്നു അമ്മ സത്യം ചെയ്യിച്ചത്। റോക്കി അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത ആ പ്രോമിസ് പൂർത്തിയാക്കുന്നതിനു വേണ്ടി മുംബൈയിലേക്ക് പോകും। അവിടെ വെച്ചാണ് റോക്കി രാജകൃഷ്ണപ്പ ബേരിയ എന്ന തന്റെ പേര് മാറ്റി റോക്കി എന്ന പേര് സ്വീകരിക്കുന്നത്। തന്റെ ധീരമായ ഒരു പ്രവൃത്തിയിലൂടെ റോക്കി ഷെട്ടി എന്ന ഡോണിന്റെ പ്രീതി പിടിച്ചുപറ്റും। അതിനുശേഷം റോക്കി അയാൾക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് തുടങ്ങും। അങ്ങനെ പതിയെ പതിയെ റോക്കി വളരെ ശക്തിയുള്ള ഒരാളായിട്ട് മാറും। റോക്കി നല്ല ആളുകളോട് നല്ലവനായിട്ടും മോശം ആളുകളോട് ക്രൂരനായിട്ടുമാണ് പെരുമാറിയിരുന്നത്। അങ്ങനെ റോക്കി ഷെട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറി। എന്നിട്ട് റോക്കി മുംബൈയിലെ ഗോൾഡ് സ്മഗ്ലിംഗിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനായിട്ട് തുടങ്ങി। അങ്ങനെ റോക്കിയെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയാനായിട്ട് ഇടയായി। 1978 ഷെട്ടിയുടെ ബോസ് ആയിട്ടുള്ള ആൻഡ്രൂസ് റോക്കിയെ അന്വേഷിച്ചു വരും। എന്നിട്ട് റോക്കിയെ ഒരു വലിയ ജോലി ചെയ്യാനായിട്ട് ഏൽപ്പിക്കും। ആൻഡ്രൂ ഏൽപ്പിച്ച പണി ചെയ്യാനായിട്ട് അയാൾ റോക്കിക്ക് മുഴുവൻ മുംബൈ നഗരത്തെ തന്നെ ഓഫർ ചെയ്യും। ആൻഡ്രൂ ഏൽപ്പിച്ച ആ ജോലി ചെയ്തു തീർക്കാനായിട്ട് റോക്കിക്ക് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വരും। റോക്കി ബാംഗ്ലൂരിൽ എത്തിക്കഴിയുമ്പോൾ സൂര്യവർദ്ധന്റെ പാർട്ണേഴ്സിൽ ഒരാളായ രാജേന്ദ്ര ദേശായി റോക്കിയോട് പറയും റോക്കി ഗരുഡയെ കൊല്ലണമെന്ന്। അങ്ങനെ റോക്കി അതിന് തയ്യാറാകും। എല്ലാ പാർട്ണേഴ്സും കൂടി പ്ലാൻ ചെയ്തിട്ട് ഗരുഡയെ ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കും। പക്ഷേ ഗരുഡയ്ക്ക് അവരുടെ ട്രാപ്പിനെ കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു।
അതുകൊണ്ട് അയാൾ വേണ്ടത്ര തയ്യാറെടുപ്പുകളോടെയാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് ഗരുഡയെ അവിടെ വെച്ച് കൊല്ലാനായിട്ടുള്ള അവരുടെ പ്ലാൻ നടക്കില്ല. പക്ഷെ ഗരുഡയ്ക്ക് അവരെയെല്ലാം അവിടെ വെച്ച് തന്നെ കൊല്ലാമായിരുന്നു. പക്ഷേ അയാൾ ഒരു സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തൻ്റെ അച്ഛനായ സൂര്യവർദ്ധൻ ജീവിച്ചിരിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്നേഴ്സിനെയും കൊല്ലുകയില്ലെന്ന്. ഇങ്ങനെ ഒരു സത്യം ചെയ്തതുകൊണ്ടാണ് ഗരുഡ അവരെയെല്ലാം അപ്പോൾ കൊല്ലാതെ വെറുതെ വിട്ടത്. എന്നിട്ട് ഗരുഡ അവിടുന്ന് തിരിച്ചു പോകും. ഗരുഡ പോയതിനു ശേഷം പാർട്ട്നേഴ്സ് എല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു. കാരണം അവർക്ക് മനസ്സിലായി തങ്ങൾ ഉറങ്ങിക്കിടന്ന സിംഹത്തെയാണ് ഉണർത്തിയതെന്ന്. പക്ഷേ അപ്പോൾ റോഗി തീരുമാനിക്കും താൻ ഗരുഡയെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് കൊലപ്പെടുത്തുമെന്ന്. അത് കഴിഞ്ഞ് ആ പാർട്ട്നേഴ്സ് എല്ലാവരും ഈ പുതിയ പ്ലാനിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. അങ്ങനെ അവർ ഒരു ചാരൻ വഴി അറിഞ്ഞ KGFന്റെ കുറച്ച് രഹസ്യ വഴികളും മറ്റ് വിവരങ്ങളും റോഗിക്ക് നൽകും. നറാച്ചിയിൽ ജോലി ചെയ്യുന്നതിനു വേണ്ടി ഒരുപാട് ആളുകളെ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗരുഡയുടെ ആളുകൾ ഒരു ഗ്രാമത്തിൽ നിന്ന് കുറെ ആളുകളെ KGFൽ പണിയെടുക്കാനായിട്ട് തട്ടിക്കൊണ്ടുവന്നു. ആ ആളുകളുടെ കൂട്ടത്തിൽ റോക്കി ഭയം കയറിപ്പറ്റും. അങ്ങനെ റോക്കി KGFൽ എത്തും. അവിടെ ചെല്ലുമ്പോൾ റോക്കിക്ക് KGFനെ കുറിച്ച് കൂടുതൽ മനസ്സിലാകും. അവിടെ ഏകദേശം 20,000 ആളുകളെ അങ്ങനെ ബന്ദിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ആളുകളെയും കൊണ്ട് ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. അതുമാത്രമല്ല, അങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കാതിരുന്നവരെ അവർ കൊന്നുകളയുകയും ചെയ്തിരുന്നു. അവിടെ ഗാർഡ്സ് ആയിട്ട് നിന്നിരുന്ന ആളുകൾ ഭയങ്കര ക്രൂരന്മാരായിരുന്നു. അവിടെ നിലനിന്നിരുന്ന റൂൾസ് ലംഘിക്കുന്നവരെ അപ്പോൾ തന്നെ അവർ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. നറാഷിയിലെ മൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് ഗരുഡയുടെ കൊട്ടാരം പോലുള്ള ഒരു വീടുണ്ടായിരുന്നു. അവിടെയാണ് ഗരുഡയുടെ അച്ഛനും ഗരുഡയുടെ സഹോദരനും ഗരുഡയും കൂടി താമസിച്ചിരുന്നത്. ഗരുഡ താമസിച്ചിരുന്ന ആ വീടിന് ഒരുപാട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആർക്കും ആ വീട്ടിലേക്ക് കയറാൻ സാധിക്കില്ല. റോക്കി KGFലായിരുന്നുകൊണ്ട് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളെയും കുറിച്ച് കൂടുതൽ നന്നായിട്ട് പഠിക്കും. റോക്കി ഗരുഡയുടെ ആ വീട്ടിലേക്ക് ചെല്ലാനുള്ള ഒരു രഹസ്യ വഴിയും കണ്ടുപിടിച്ചിരുന്നു. റോക്കി ഇപ്പോൾ ശരിയായ സമയത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു. KGFലായിരുന്നപ്പോൾ റോക്കി കുറേ പേരെ അവിടെയുള്ള ഗാർഡ്സ് വളരെ ക്രൂരമായിട്ട് കൊല്ലുന്നത് കാണും. ആദ്യമൊക്കെ റോക്കി അത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം അവിടെയുള്ള ഗാർഡ്സ് വൃദ്ധനായ അന്ധനായിട്ടുള്ള ഒരാളെ കൊല്ലാനായിട്ട് തുടങ്ങും. അപ്പോൾ റോക്കിക്ക് അത് കണ്ടു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ആ വൃദ്ധനെ രക്ഷിക്കാനായിട്ട് റോക്കി 23 ഗാർഡ്സിനെ കൊല്ലും. അപ്പോൾ റോക്കി അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു ഹീറോ ആയിട്ട് മാറും. റോക്കി കൊന്ന ആ 23 ഗാർഡ്സിന്റെ മൃതദേഹങ്ങൾ കത്തിച്ച് തനിക്ക് ഗരുഡയെ കൊല്ലാനുള്ള ജോലി നൽകിയ ആളുകൾക്ക് ഒരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നലിലൂടെ അവർക്ക് മനസ്സിലാകും, അതായത് റോക്കി ഇപ്പോൾ അവൻ്റെ ജോലി ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയെന്ന്. അപ്പോഴാണ് ഒരു വലിയ രഹസ്യം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഗരുഡയുടെ സ്വന്തം സഹോദരനായ വിരാട്ടും ഗരുഡയെ കൊല്ലാനായിട്ടുള്ള പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. വിരാട് തൻ്റെ സഹോദരനിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു. അതുമാത്രമല്ല, അയാളാണ് ആ പാർട്ട്നേഴ്സിന് നറാച്ചിയെക്കുറിച്ചുള്ള രഹസ്യ വഴികളെല്ലാം പറഞ്ഞു കൊടുത്തത്. റോക്കിയുടെ ആ സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ വിരാട്ടും തയ്യാറായിരിക്കും. നറാച്ചിയിൽ വലിയ തീയും ആൾക്കൂട്ടവും കാണുമ്പോൾ ഗരുഡയ്ക്കും അയാളുടെ ഗാർഡ്സിനും എന്തോ ചില സംശയങ്ങൾ തോന്നും. എന്നിട്ട് ആ ഗാർഡ്സ് ആ സ്ഥലത്ത് ചെക്കിംഗ് നടത്താനായിട്ട് അവിടെ ചെല്ലും. അപ്പോൾ വിരാട് ആ ഗാർഡ്സിന് ശ്രദ്ധ തിരിക്കാനായിട്ട് തളർന്നു കിടന്നിരുന്ന തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തു. സൂര്യവർദ്ധന്റെ മരണവാർത്ത കേട്ടിട്ട് എല്ലാ ഗാർഡ്സും അവിടുന്ന് തിരിച്ചുവരും. ഗരുഡ തൻ്റെ പിതാവിന്റെ അന്തിമ സംസ്കാരങ്ങൾക്ക് ശേഷം തീരുമാനിക്കും, അതായത് കാളി പൂജയ്ക്ക് ശേഷം KGFന്റെ മേൽ കണ്ണുള്ള എല്ലാവരെയും കൊലപ്പെടുത്തുമെന്ന്. ഗരുഡ എല്ലാ വർഷവും പൂജയ്ക്കായിട്ട് 3 ആടുകളെയായിരുന്നു ബലി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അയാൾ ആടുകൾക്ക് പകരം 3 മനുഷ്യരെയാണ് ബലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ബലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്ന 3 ആളുകളും ഗരുഡയുടെ ശത്രുക്കളായിരുന്നു. അവരെ ഒരു തടങ്കലിലാക്കി പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഗരുഡ കാളിപൂജ നടത്താനായിട്ട് പോയ സമയത്ത് റോക്കി ആരും കാണാതെ ആ രഹസ്യ വഴിയിലൂടെ ഗരുഡയുടെ കൊട്ടാരത്തിൽ കയറും. എന്നിട്ട് റോക്കി ആ 3 ആളുകളെ പൂട്ടിയിട്ടിരുന്ന ആ റൂമിലേക്ക് ചെല്ലും. റോക്കി ആ 3 പേരിൽ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അയാളുടെ സ്ഥാനത്ത് ആ തുറങ്കലിൽ കിടക്കും. അത് കഴിഞ്ഞ് ആ 3 ആളുകളെയും ആ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഗരുഡയെ കൊല്ലാനായിട്ട് റോക്കി ആ കൂട്ടത്തിലുണ്ടെന്ന് അറിയാതെയാണ് അവർ അങ്ങനെ ചെയ്തത്. ആ പൂജയിൽ അവിടെ നറാച്ചിയിലുണ്ടായിരുന്ന മുഴുവൻ ഗാർഡ്സും അവിടെ ജോലിയെടുക്കാനായിട്ട് വന്ന മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഗരുഡ പൂജ ആരംഭിക്കും. എന്നിട്ട് ആ 3 പേരിൽ 2 പേരെ ബലി കൊടുക്കും. പക്ഷേ ആ 3-ാമനായിട്ട് റോക്കിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ റോക്കിയെ കൊലപ്പെടുത്താനായിട്ട് ഗരുഡ വരുമ്പോൾ റോക്കി അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടും. എന്നിട്ട് അയാളുടെ ആ വലിയ വാൾ ഉപയോഗിച്ച് അയാളുടെ തന്നെ തലയറക്കും. അങ്ങനെ റോക്കി 1,000,000 ആളുകളുടെ മുന്നിൽ വെച്ച് ഗരുഡയെ കൊലപ്പെടുത്തും. ഈ വാർത്ത ഒരു കാട്ടുതീ പോലെ എല്ലായിടത്തും പരക്കും. റോക്കിയെ ഈ ജോലി ഏൽപ്പിച്ച ആ ആളുകളെല്ലാം ഇക്കാര്യം അറിയും. KGFന്റെ ആ 4 പാർട്ട്നേഴ്സ് അപ്പോൾ ചിന്തിച്ചത് തങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് KGF ഭരിക്കാൻ പോകുന്നത് എന്നായിരുന്നു. പക്ഷേ അപ്പോൾ റോക്കിയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു ഉണ്ടായിരുന്നത്. റോക്കി ഈ ജോലി ഏറ്റെടുത്തത് യഥാർത്ഥത്തിൽ മുംബൈ ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. റോക്കിക്ക് മുഴുവൻ KGF തന്നെ വേണമായിരുന്നു. റോക്കിക്ക് വേണമെങ്കിൽ ഗരുഡയെ ബാംഗ്ലൂരിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താമായിരുന്നു. പക്ഷേ റോക്കി അയാളെ അവിടെ വെച്ച് മനഃപൂർവ്വം കൊലപ്പെടുത്താതിരുന്നതാണ്. റോക്കിക്ക് ഗരുഡയെ എല്ലാ ആളുകളുടെയും മുൻപിലിട്ട് തന്നെ കൊലപ്പെടുത്തണമായിരുന്നു. അങ്ങനെ KGF ഭരിക്കാനായിട്ടാണ് റോക്കി തീരുമാനിച്ചിരുന്നത്. ഗരുഡ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഉടനെ തന്നെ
അയാളുടെ ഗാർഡ്സ് റോക്കിയെ കൊലപ്പെടുത്താനായിട്ട് ഒരുങ്ങി. പക്ഷേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 20,000 ആളുകളും റോക്കിക്കൊപ്പമായിരുന്നു. ആ മുഴുവൻ ആളുകളും റോക്കി പറയുന്നതെന്തും അനുസരിക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഗാർഡ്സിന് റോക്കിയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. റോക്കിയെ കൂടാതെ വേറെയും ആളുകൾക്ക് KGFൽ ഒരു കണ്ണുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ദുബായിലുള്ള ഇനായത് ഖലീൽ. രണ്ടാമത്തെ ആൾ സൂര്യവർദ്ധന്റെ സഹോദരനായ അധീരയായിരുന്നു. അധീര ഗരുഡ നടത്തിയ ആ അപകടത്തിൽ മരിച്ചിട്ടില്ലായിരുന്നു. അയാൾ ആ അപകടത്തിൽ മരിച്ചതായിട്ട് ഒരു കഥ ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. KGF ചാപ്റ്റർ 1 കഥ ഇതാണ്. ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ അറിയിക്കുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.